بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് ആളുകൾ പെട്ടെന്ന് മരിക്കുക എന്നുള്ളത്. നേരം പുലരുമ്പോൾ കണ്ടവനെ വൈകുന്നേരമാവുമ്പോഴേക്ക് അവൻ്റെ മയ്യത്ത് മറമാടപ്പെടുകയാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വാഹനമെടുത്തു പോകുന്നവൻ അപകടത്തിൽപ്പെടുന്നു. അയ്യോ, മരണപ്പെട്ടുവോ? നൽബുദത്തോടുകൂടി ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുള്ളൂ, എന്നെ ഇപ്പോൾ ഫോൺ ചെയ്തിട്ടേ ഉള്ളൂ, എന്നെ അല്പം മുമ്പായിരുന്നു എന്നോട് സംസാരിച്ചിരുന്നത്, മെസ്സേജ് അയച്ചത്, അങ്ങനെ പലതും. മരണം പെട്ടെന്ന്, അത് ചിലപ്പോൾ പ്രായം പോലും അതിൽ വ്യത്യാസമില്ല, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പോലും യുവത്വത്തിൻ്റെ നല്ല കാലഘട്ടങ്ങളിൽ പോലും അപകടങ്ങൾ, മരണം എവിടെയാണെങ്കിലും അവിടെയൊക്കെ എത്തിച്ചേരും. അങ്ങനെ അപകട മരണങ്ങളിലൂടെ, ആക്സിഡൻറ്റുകളിലൂടെ, പല രൂപത്തിലുമുള്ള പ്രതീക്ഷിക്കാത്ത മരണങ്ങൾ പെട്ടെന്ന് വ്യാപിക്കുന്നത് അന്ത്യനാളിൻ്റെ അടയാളമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിന്ന അശ്റാത്തി സഅ ഔ ഇന്ന മിന്ന അമാറാത്തി സഅ, ഖിയാമത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുദുഹർ മൗത്തുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങൾ പ്രകടമാവുക. മറ്റൊരു ഹദീസിൽ അയ്യുദുഹർ മൗത്തുൽ ഫുജ്അ, അത് എൻ്റെ കൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുത്തഖദൽ മസാജിദ തുർക്ക, പള്ളികൾ നടക്കാനുള്ള സ്ഥലമായി കൊണ്ടങ്ങ് മാറുക. അതുപോലെ തന്നെ മരണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ പ്രകടമാവുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രയോ ചെറുപ്പക്കാർ, ചെറിയ മക്കൾ, യൗവനത്തിൻ്റെ ദിശയിലായിരുന്നവർ, യൗവനത്തിൻ്റെ പ്രസരപ്പിലായിരുന്നവർ, രാവിലെ കണ്ടവർ ഉച്ചയാകുമ്പോഴേക്ക് അവരുടെ വലിയ വിവരങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നു. ഈ പെട്ടെന്നുള്ള മരണത്തെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, പെട്ടെന്നുള്ള മരണമെന്ന് പറയുന്നത് അത് അഹദത്തു അസിബ്ന, ദൗർഭാഗ്യകരമായ വേദനയോടുകൂടിയുള്ള ഒരു പിടുത്തമാണ് എന്നുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാജിറായ തെമ്മാടിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്നുള്ള പിടുത്താണ്. അവന് വസീയത്തിനില്ല, തൗബക്ക് അവസരമില്ല, വേറെന്തെങ്കിലും രൂപത്തിൽ ആളുകളോട് വല്ല കടമയും കടപ്പാടുകളും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അതിന് കഴിയുന്നില്ല. ആ പെട്ടെന്നുള്ള മരണമെന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വേദനിക്കുവാനുള്ള അവസ്ഥയാണ്, അതൊരു അത്തരത്തിലുള്ള പിടുത്തമാണ്. എന്നാൽ മുഅ്മിനിലുള്ള റാഹത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ പ്രവാചകൻ പറയാണ്, മുസ്തരിഹ ഔ മുസ്തറാഹുൻ മിൻ, മുസ്തരിഹ വിശ്രമിക്കണം, അല്ലെങ്കിൽ അവനിൽ നിന്ന് വിശ്രമിക്കപ്പെടുക. സ്വാബത്ത് ചോദിച്ചു, എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? നബി പറഞ്ഞു, നല്ലവനായ മനുഷ്യൻ ദുനിയാവിൻ്റെ വേദനകളിൽ ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക് വിശ്രമിക്കുക. എന്നാൽ മുഅ്മിനായ മനുഷ്യൻ, എന്നാൽ തമ്മാടിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരും ആളുകളും ഇവിടെയുള്ള മൃഗങ്ങളും സസ്യങ്ങളൊക്കെ അവനിൽ നിന്നും വിശ്രമം നേടുകയാണ്, അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഏതായാലും മരണം അത് പെട്ടെന്ന് സംഭവിക്കുന്നത്, അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ രക്ഷ തേടിയതാണ്. പക്ഷെ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് പെട്ടെന്ന് അത്ര വാർത്തകളും വർത്തമാനങ്ങളും കേൾക്കുന്നത്, പരസ്പരമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനുള്ള വിടയല്ലുവാനുള്ള വിടവാങ്ങലിൻ്റെ വർത്തമാനങ്ങൾ കേൾക്കുന്നത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. അള്ളാഹു കാത്തിരച്ചുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.